ശ്രീവിദ്യയുമായിട്ട് എന്താണ് ബന്ധം? ശ്രീവിദ്യയെ ഞാൻ എല്ലാ കാലത്തും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, ആരാധിച്ചിരുന്നു. ഞാൻ എം എക്ക് പഠിക്കുന്ന കാലത്ത് ഒരു തലയി രാഗം, രജനീകാന്തിൻ്റെ ആദ്യത്തെ ഹിറ്റ് മൂവി അതാന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീവിദ്യയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വിദ്യ തിരുവനന്തപുരത്ത് വന്നല്ലോ. അപ്പോൾ ആ കാലത്ത് ഇന്ത്യ വിഷൻകാരെ ശ്രീവിദ്യ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചു. കേരളത്തിലെ ഈ സാംസ്കാരിക മണ്ഡലത്തിലുള്ള 10 പേരെ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പം ആ 10 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ശ്രീവിദ്യ അന്ന് പി ടി പിനാറി താമസിക്കുക റെൻ്റൺ ഹൗസിൽ. അപ്പോൾ എനിക്കറിയായിരുന്നു ശ്രീവിദ്യക്ക് എൻ്റെ കവിതകളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, മലയാളം പറയുമെന്നല്ലാതെ. അപ്പോൾ ശ്രീവിദ്യ എന്നെ ഡ്രൈവറെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു എന്നെക്കുറിച്ച് എൻ്റെ കവിതകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിത്തരാൻ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എന്നെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ ശ്രീവിദ്യക്ക് കൊടുത്തു വിട്ടു. എന്നാലും എനിക്ക് പേടി, ഒരു തമിഴ് കൾച്ചറുള്ള ഒരാൾ എന്നെ എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന്. കവിത ഭാഷയാണല്ലോ. പക്ഷെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂ വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തു. അത് ഉൾക്കൊണ്ട്, ഞാൻ എഴുതിയതൊക്കെ ഉൾക്കൊണ്ട്, അവരുടേതായ ഒരു ബ്രില്യൻ ലേഡിയാണല്ലോ, വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ആണ്. അത് കഴിഞ്ഞ് വല്ലപ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഈ അമൃത ടിവിയുടെ സമാഗമം പരിപാടി, അപ്പോൾ ശ്രീവിദ്യ പ്രത്യേകം ഇവരെ പറഞ്ഞു. മധു എന്ന് പറഞ്ഞ ആളായിരുന്നു അന്ന് കോർഡിനേറ്റർ. മധുവിനെ പറഞ്ഞേപ്പിച്ചു എന്നെ വിളിക്കണം, എന്നോട് ശ്രീവിദ്യയെക്കുറിച്ച് സംസാരിക്കാൻ പറയണമെന്ന്. അന്നങ്ങനെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവർ സുഖമില്ലാതായല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ പി ടി പി നഗറിലെ വീട് പണിതിരുന്നു. എസ് ഐ രഘുവൊക്കെ കൂടെ ചേർന്ന് നല്ല വീടുണ്ടാക്കിയിരുന്നു. അവിടെ അത് സമാധാനത്തിൽ താമസിക്കുമ്പോഴായി അസുഖം വരുന്നത്. അപ്പം അസുഖം കുറച്ച് സീരിയസ് ഒക്കെ ആയപ്പോൾ, അപ്പോൾ അതുവരെ എല്ലാവരും പറഞ്ഞു അവർക്ക് ആരും കാണുന്നൊന്നും ഇഷ്ടമില്ലാന്ന്. അന്നേരം ഗണേശനെ എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗണേശനോട് പറഞ്ഞു എനിക്ക് വിദ്യ കാണണം. അപ്പോൾ ഗണേശൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാന്ന്. അപ്പോൾ മറ്റ് ഉള്ളവരെയൊന്നും പുറത്തോട്ട് ഉള്ളവരെയൊന്നും അടുപ്പിക്കുന്നില്ലായിരുന്നു. കാരണം അവരുടെ ആ ക്ഷീണിത രൂപം പത്രക്കാരൊക്കെ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇവർ പ്രത്യേകം പറഞ്ഞിരുന്നു ആരെ അകത്ത് വിടരുതെന്ന്. പാവം ഗണേശൻ അതിന് ഒത്തിരി പഴി കേട്ടു കേട്ടോ. എല്ലാവരും പറഞ്ഞ് ഗണേശൻ ആരെ കാണിക്കുന്നില്ല, ഇവർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കാവൽക്കാരനെയൊക്കെ വെച്ച് അപ്പോൾ അന്ന് ഞാൻ ചെന്നു. ചെന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ക്ഷീണമൊക്കെ ആയി തുടങ്ങി. ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞു, ചെറുപ്പത്തിലത്തെ കഥകളും അച്ഛൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നതും പിന്നെ ഒത്തിരി തമിഴ് കാലത്തെ ജീവിതവും അങ്ങനെ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വരണമെന്നൊക്കെ പറഞ്ഞു. ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെന്നു. അപ്പോൾ കുറേയും കൂടി ക്ഷീണമായിരുന്നു, കൈത്തലമൊക്കെ ഇങ്ങനെ കറുത്തു പോയിരുന്നു, വളരെ ക്ഷീണിച്ച് കണ്ണ് മാത്രം ഇങ്ങനെ തെളിഞ്ഞ് വളരെ സങ്കടം വരുന്നൊരു. അപ്പോഴും അങ്ങനെ കിടന്നുകൊണ്ടും അന്ന് ഗണേശനോടൊപ്പം ഞാൻ പോയത്, അല്ലാതെ തനിയെ പോകാൻ പറ്റില്ല, അത്രയ്ക്ക് ഒരു ബന്ധവസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും അവരുടെ മേശയുടെ തൊട്ടടുത്ത് വെച്ചിരുന്ന ഫോട്ടോസിലൊന്ന് ഗണേശൻ്റെ വീട്ടിലെ രാനയുടെ ചിത്രമാണ്, രാനയുടെ ഫോട്ടോഗ്രാഫ്. അപ്പം ഈ ഗണേശൻ്റെ അമ്മയും അനിയത്തി ബിന്ദുവൊക്കെ ആയിട്ട് ഇവർക്ക് ഭയങ്കര അടുപ്പമാണ്. ശരിക്കും ഇവരെന്നോട് പറയുക, ഗണേശൻ എൻ്റെ അമ്മയുടെ റോളാണ്, ഒരു അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ. കാരണം അത്രയും ക്ഷീണിച്ച അവശയായ ഒരാളെ കുഞ്ഞിനെ നോക്കുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ആ രണ്ടാമത് കണ്ടപ്പോഴും ഇങ്ങനെ ഒരുപാട് ഹൃദയം തുറന്നൊക്കെ വർത്താനം പറഞ്ഞു. പിന്നീട് വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോഴത്തേക്ക് അവർ തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. എനിക്ക് ഇപ്പോഴും തോന്നും നിറഞ്ഞു തുളുമ്പുന്ന ഒരു വന തടാകം അതുപോലത്തെ ഒരു വ്യക്തിത്വമായിരുന്നു. റിയലി മലയാളികൾക്ക് നഷ്ടപ്പെട്ട അല്ലേ ഒരു അഭിനേത്രിയാണ്. പക്ഷെ അതിനു മുമ്പ് എന്തൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ? ക്രിസ്മസ് ഇദ്ദേഹം ഉള്ളതുകൊണ്ട് കുറച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു, അതാണല്ലോ വെക്കേഷൻ വന്നത്. എന്താണ്, നമ്മളൊരു ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കോ? ഗോവൻ, ഗുഡ്. പണ്ടത്തെ ഏതെങ്കിലും ഒരു നല്ല ക്രിസ്മസ് ഓർമ്മ? ശ്രീകുട്ടൻ അങ്ങനെ ചോദിച്ചാലേ, ആ ചെറുപ്പത്തിലെ ക്രിസ്മസ് ഇല്ലേ, എല്ലാ ക്രിസ്മസും ഭയങ്കര അവിസ്മരണീയമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ റീവൈൻഡ് ചെയ്യാലേ ജീവിതം. ഇപ്പം ഞാൻ ഏറ്റവും ആഹ്ലാദിച്ചത് ഒരു 8-9 വയസ്സ് വരെയുള്ള ക്രിസ്മസ് കാലങ്ങളാണ്. എനിക്കൊന്ന് നമുക്ക് ഈ ഭയങ്കര നക്ഷത്രങ്ങളും അന്ന് കടലാസ് നക്ഷത്രമൊക്കെ ഉണ്ടാക്കുമല്ലോ വീടുകളുടെ ഉമ്മറപ്പടിയിലും മര ഈ ബദാം മരത്തിലൊക്കെ നക്ഷത്രം തൂക്കും. ആകാശത്തൊട്ട് നോക്കിയാൽ മുഴുവൻ നക്ഷത്രങ്ങൾ, നീലാകാശം മുഴുവൻ നക്ഷത്രങ്ങൾ. അതൊരു പ്രത്യേകതയാണ്, കാരണം ഈ ഒരു സീസൺ ആകുമ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഭൂമി തന്നെ അങ്ങ് മാറുക. ഡിസംബറൊക്കെ ആകുമ്പോഴേ ഒരു പുല്ലുണ്ടാകും അവിടെ, മെലിഞ്ഞ് നീണ്ടൊരു പുല്ല്, അത് ഉണങ്ങുമ്പോൾ അത് അറുത്താണ് നമ്മൾ പുൽക്കൂട് മേയുന്നത്. പിന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും
അടുക്കള എന്നൊക്കെയുള്ള പരിമളങ്ങളും പിന്നെ ഹൗസ് വൈൻ അതെ അതെല്ലാം വീട്ടിലും. മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ടു ബോത്ത് ഓഫ് യു. താങ്ക് യു.